കുഴിമന്തി നിരോധിച്ചു. കാരണം ഇഷ്ടമല്ലാത്തത് കൊണ്ട് നിരോധിച്ചു. ഇവിടെയുള്ള ആളുകളുടെ അഭിപ്രായം എതിരായത് കൊണ്ട് നിരോധിച്ചു. അങ്ങനെ കുഴിമന്തി നിരോധിച്ചപ്പോ കുറെ ആളുകൾ നിരോധനത്തെ സ്വാഗതം ചെയ്തുകൊണ്ടെത്തി. സ്വാഗതം ചെയ്ത കമ്മിറ്റികൾ ഓരോന്നായി പറയുന്നത് നിരോധനത്തെ എന്നേതിനെ നിരോധിക്കേണ്ടതായിരുന്നു കുഴിമന്തി എന്നാണ്. വേറൊരു കൂട്ടർ പറഞ്ഞത് കുഴിമന്തി എന്നും എതിർത്തു പോന്നിട്ടുള്ളത് ഞങ്ങളാണ് എന്നാണ്. തീവ്രത കുറഞ്ഞ മറ്റ് ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കെ എന്തിനാണ് നിങ്ങൾ കുഴിമന്തി തേടി പോയത് എന്നാണ് മറ്റൊരു പാർട്ടി അതിനെ കുറിച്ച് പറഞ്ഞത്. വേറൊരു കൂട്ടർ പറഞ്ഞത് കുഴിമന്തി ചോദിച്ചു വാങ്ങിയ നിരോധനമാണ് എന്നാണ്. വേറൊരു കൂട്ടർ പറഞ്ഞത് നിരോധനം കൊണ്ടല്ല കുഴിമന്തിയെ നേരിടേണ്ടത്, രുചിയെ രുചി കൊണ്ടാണ് നേരിടേണ്ടത് എന്നാണ്. വൈകുന്നേരം മാധ്യമ പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു കുഴിമന്തിക്ക് അൽഫാമുമായി ബന്ധമുണ്ട് എന്ന്. അൽഫാമുമായി ബന്ധമുണ്ട്, മാത്രമല്ല കബ്സയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് കുഴിമന്തിയെ മാത്രം പോരാ, നമുക്ക് കബ്സക്കെതിരെയും അൽഫാമിനെതിരെ കൂടിയും നിരോധനം വരേണ്ടതുണ്ട്. അതുകൊണ്ട് മറുനാടൻ മലയാളി ചർച്ച ചെയ്തു നമുക്ക് കുഴിമന്തി മാത്രം നിരോധിച്ചാൽ മതിയോ, നമുക്ക് അൽഫാമു കൂടി നിരോധിക്കേണ്ടതില്ലേ എന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി 9 മണിക്കൊരു ചർച്ചയുണ്ട്. കുഴിമന്തിക്ക് എരിവ് പകർന്നത് യഥാർത്ഥത്തിൽ കുരുമുളകാണ്. അതുകൊണ്ട് കുരുമുളകിനെ കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് ആണ് നമുക്ക് പറയാനുള്ളത് എന്നാണ്.